നമ്മളിന്ന് പരിചയപ്പെടുന്ന പ്രൊഡക്റ്റ് ഓട്ടോളിൻ്റെ റാറ്റ് ആൻഡ് മൗസ് ഗാർഡ് എന്നാണ് ഈ പ്രൊഡക്റ്റിൻ്റെ പേര്. ഇതെന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വണ്ടിയുടെ അകത്ത് എലി കയറത്തില്ലേ, പല സാഹചര്യത്തിലും വണ്ടി പാർക്ക് ചെയ്യും, അങ്ങനെയുള്ള സാഹചര്യം രാത്രി ഇപ്പം വന്ന് കയറും, വന്ന് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഇത് പോകത്തില്ല എന്നുള്ളത്. നമ്മളെന്തൊക്കെ വിഷം വെച്ചാലോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരിക്കലും അവിടെ നിന്ന് പോകത്തില്ല. അപ്പോൾ അത് മാത്രമല്ല, നമ്മളൊരിക്കലും ഈ എലിനെ കൊല്ലത്തൊന്നുമില്ല കേട്ടോ, കാരണം ഇത് എലി വരാണ്ടിരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ രക്ഷ. അപ്പോൾ ഇത് വെച്ച് കഴിഞ്ഞിട്ട് ഒരിക്കലും എലി ചാവത്തില്ല, പക്ഷേ എലി ഇതിനകത്തിട്ട് വരത്തില്ല എന്നുള്ളതാണ്. എലി പോലുള്ള മറ്റുള്ള ജീവികൾ ഈ വണ്ടിയുടെ അകത്തിട്ട് വരത്തില്ല എന്നുള്ളത്. ശരിക്കും ഈ നമ്മുടെ വണ്ടിയുടെ അകത്തൊരു റബ്ബർ പാർട്സ് ഉണ്ട്. ഇവൻ എന്താകുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഇവനത് കടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന് ചെറിയൊരു മധുരമുണ്ടെന്നുള്ളതാണ് ഈ റബ്ബറിന്. അപ്പോൾ അത് കഴിക്കാൻ വേണ്ടിയിട്ടാണ് വീണ്ടും ഇവൻ വരുന്നത്, അവൻ്റെ ആഹാരം തെറ്റിദ്ധരിച്ചായിരിക്കും വരുന്നത്. അത് മാത്രമല്ല, ഇവൻ വന്ന ഒരു വശം ഇതിനകത്ത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് മൂത്രം ഒക്കെ ഒഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ആ സ്മെല്ല് വെച്ചുകൊണ്ടാണ് ഇവൻ വീണ്ടും വരുന്നത്. അപ്പോൾ ഒരേ എലിനെ ഒടിച്ചു വിട്ട് നല്ല അതിനെ കൊന്നു കളഞ്ഞാലും വീണ്ടും എലികളുണ്ടെന്നുണ്ടെങ്കിൽ അത് ഇങ്ങോട്ട് വന്ന് കയറും. അതെന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു സ്മെല്ല് വരുന്നതുകൊണ്ടാണ് ഇങ്ങോട്ട് അത് വീണ്ടും വരുന്നത്. അപ്പോൾ ഈ ഓട്ടോണിൻ്റെ റാറ്റ് ഓർ മൗസ് ഗാർഡ് എന്ന് പറഞ്ഞ ഈ പ്രൊഡക്റ്റ് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് ഈ എഞ്ചിൻ്റെ ചൂടുകൊണ്ട് ഇതൊരു ഒരു ഗന്ധം പുറപ്പെടുവിക്കും. അപ്പോൾ അത് ഇതിന് എന്തായാലും അതിൻ്റെ ആ ഒരു മണം കൊണ്ട് ഇത് ഒരിക്കലും അകത്തിട്ട് വരത്തില്ല എന്നുള്ളതാണ്. അപ്പോൾ അതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് യൂസ് ചെയ്യണമെന്ന് കാണിച്ചു തരാം. അപ്പോൾ നമുക്കിത് എഞ്ചിൻ റൂമാണല്ലോ, നമുക്കിത് ഈ സാധനം എവിടെയാണ് നമുക്കിത് കെട്ടേണ്ടതായിട്ടൊരു ഏരിയ നമുക്ക് കണ്ടെത്താം. അപ്പോൾ അതിന് മുമ്പായിട്ട് ഇത് ഞാൻ ജസ്റ്റ് നിങ്ങൾ ഓപ്പൺ ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതിനകത്ത് എന്തൊക്കെയുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് ഇങ്ങനെയാണ് ഈ പ്രൊഡക്റ്റ് ഇരിക്കുക, കണ്ടല്ലേ. ഇത് ഇതിനകത്തൊരു ഇതുണ്ട്, അത് ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിലിട്ട് ഈ ഇതും കൊണ്ട് ബാൻഡ് ചെയ്തിട്ടാണ് നമുക്ക് ഇടുക. നമുക്കിതൊന്ന് ഇതിൻ്റെ ആവശ്യമില്ല. ദെൻ ഇത് നമുക്ക് ഇതിനകത്തിട്ട് നന്നായിട്ട് വയ്ക്കുക. എന്നിട്ട് നമുക്ക് ഈ ഒരു ഏരിയയിൽ നമുക്ക് ഒരു ഏരിയ കണ്ടെത്തിയിട്ട് ഇത് അവിടെ ജസ്റ്റ് ഇങ്ങനെ ഘടിപ്പിച്ചാൽ മതി. ഈ അടപ്പ് മാറ്റിയിട്ട് ഈ അടപ്പിട്ടു, ഇതിന് ശേഷമാണ് നമ്മൾ എഞ്ചിൻ റൂമിൽ ഇത് കെട്ടിയിരുന്നത്. അപ്പോൾ ഈ ടൈറ്റ് സ്ട്രാപ്പ് ഉപയോഗിച്ച് നമുക്ക് കെട്ടാം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എഞ്ചിൻ റൂമിൽ എഞ്ചിനോട് ചേർന്ന് കെട്ടണമെന്നൊന്നുമില്ല കേട്ടോ, കാരണം എഞ്ചിൻ റൂമിൽ നല്ല ചൂടായിരിക്കും, അതുകൊണ്ട് എഞ്ചിൻ റൂമിൽ സൈഡിൽ എവിടെയെങ്കിലും കെട്ടിയാലും മതി. ഇപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു ഏരിയ കണ്ടെത്തിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെയാണ്. ഇപ്പോൾ ഇത് നമ്മൾ എഞ്ചിൻ ഇരിക്കുന്നു, എഞ്ചിന് ഇത്ര മാറിയത് ഈ ഒരു ഏരിയയിലാണ് ഞാനിവിടെ കെട്ടുന്നത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഇവിടെ കെട്ടിയെടുത്ത് ഇടാം. അപ്പോൾ അത് അവിടെ കെട്ടി തൂക്കിയിട്ടിട്ടുണ്ട്, അങ്ങനെ അത്രയും മാത്രം മതി. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇത് വളരെ എളുപ്പത്തിലാണ് നമ്മളിത് കെട്ടി തൂക്കിയിട്ടത്. ഇനിയിപ്പോൾ ഇതിൻ്റെ എഞ്ചിൻ ചൂടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇതിൽ നിന്ന് നമുക്ക് ഒരിക്കലും ഇത് കെലി വരത്തില്ല. അപ്പോൾ നമ്മൾ വീട്ടിൽ വണ്ടി കിടക്കുന്ന സമയത്ത്, പലരുടെയും വീട്ടിൽ ലോക്ക്ഡൗണിൻ്റെ സമയത്തും അങ്ങനെയുള്ള സമയത്തൊക്കെ വണ്ടികൾ വെറുതെ കിടക്കാറുണ്ട്. അതുകൊണ്ട് ഫ്ലാറ്റിൻ്റെ താഴേക്ക് വണ്ടികൾ മാസങ്ങളോളം കിടക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഈ സാധനം കെട്ടി ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ എലി വരത്തില്ല എന്നുള്ളതാണ്. അതുമാത്രമല്ല, ഇടയ്ക്ക് ഒരാഴ്ച കൂടുമ്പോഴും നിങ്ങളൊന്ന് എഞ്ചിനൊന്ന് ചൂടാക്കിയിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു സ്മെല്ല് കുറച്ചും കൂടി എല്ലായിടത്തേക്ക് ഒന്ന് പടരുകയും ചെയ്യും. അപ്പോൾ പിന്നീട് ഒരിക്കലും എലി ഇതിനകത്ത് വരത്തില്ല, നിങ്ങളുടെ വണ്ടി സേഫാക്കി വെക്കാമെന്നുള്ളതാണ്. അപ്പോൾ ഇത് ഉപയോഗിക്കേണ്ട വിധം ഞാൻ പറഞ്ഞതില്ലേ, വളരെ ആർക്ക് വേണമെന്നുണ്ട് ഉപയോഗിക്കാവുന്നതാണ്. നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലും അതുപോലെ ഫ്ലാറ്റിൻ്റെ താഴെയൊക്കെ വണ്ടികൾ ഒരുപാട് നാളും ചിലപ്പോൾ കിടക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ കിടക്കുന്നുണ്ട്, കുറച്ച് നാളെങ്കിലും ഒരാഴ്ചയും കിടക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യമൊക്കെ എലി വന്ന് കയറാനും അതിനകത്ത് ഇതുപോലെ തന്നെ അവരുടെ മൂത്രവിസർജനമൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും എലികൾ വരാനൊക്കെ സാധ്യത ഒരുപാട് കൂടുതലാണ്. നമ്മുടെ വിലയെടുപ്പുള്ള ഒരുപാട് സാധനങ്ങൾ അവന്മാർ മുറിച്ച് കളയും. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇത് വളരെ ഉപകാരപ്പെടുന്ന ഒരു പ്രൊഡക്റ്റാണ്. ഇത് ഒരു പ്രാവശ്യം യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു വർഷത്തോളം നമുക്ക് അതിൻ്റെ ആ എഫക്റ്റ് കിട്ടും. യാതൊരുവിധ ഹാംഫുള്ളല്ല, അതിൻ്റെ അകത്തായിട്ട് പുറത്ത് കാറിൻ്റെ അകത്തിരിക്കുന്നവർക്ക് യാതൊരു പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല, 100% ഉറപ്പാണ്. അതുപോലെ ഇത് സർട്ടിഫൈഡ് പ്രൊഡക്റ്റാണ്, അതിൻ്റെ അകത്ത് എല്ലാവിധ സർട്ടിഫിക്കേഷനും ഉള്ള ഒരു പ്രൊഡക്റ്റാണ്. അതുമാത്രമല്ല, ഇത് നിങ്ങൾക്ക് വാങ്ങണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റ് ഉണ്ട്, www.endegar.com എന്നാണ് വെബ്സൈറ്റ്. ആ വെബ്സൈറ്റ് കയറി കഴിഞ്ഞ് നിങ്ങൾക്ക് വാങ്ങാം. ഓൺലൈനായിട്ട് വാങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം ഞങ്ങളത് അയക്കുന്നതായിരിക്കും. അന്ന് വാങ്ങിക്കഴിഞ്ഞാൽ അന്ന് തന്നെ അയക്കും, പിറ്റേ ദിവസം നിങ്ങൾക്കത് ഡെലിവറി കിട്ടുന്നതായിരിക്കും. അതുമാത്രമല്ല, ഓഫ്ലൈനായിട്ട് വാങ്ങാം. ഓഫ്ലൈനായിട്ട് വാങ്ങേണ്ട നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനകത്ത് കൊടുത്തേക്കാം. അപ്പോൾ ആ നമ്പറിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗൂഗിൾ പേ ചെയ്യുമോ അങ്ങനെ ഒന്ന് ചെയ്ത്, അല്ലെങ്കിൽ അവരെ വിളിക്കുകയോ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉത്തരം കിട്ടുന്നതായിരിക്കും. അവരിത് വാങ്ങാനുള്ള എല്ലാ കാര്യങ്ങളും റെഡിയാക്കി തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ പ്രൊഡക്റ്റ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യണം, എല്ലാവർക്കും ഉപകാരപ്രദമാകട്ടെ. കാരണം ഒരുപാട് വണ്ടികൾ ഇതുപോലെ തന്നെ എലിയർ ശല്യം കൊണ്ട് നശിച്ചു പോയിട്ടുണ്ട്. അങ്ങനെയുള്ള അവസരത്തിൽ ഇതൊരു മികച്ചൊരു പ്രൊഡക്റ്റായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, അതുപോലെ കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എൻ്റെ കാർ എന്ന നമ്മുടെ യൂട്യൂബ് ചാനൽ പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരുന്നതായിരിക്കും. അതുവരെ സ്റ്റേ ട്യൂൺഡ്.